നമസ്കാരം, ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ വേണുഗോപാലകൃഷ്ണൻ. വണ്ടിപ്പെരിയാർ കേസിൽ അപ്പീൽ നൽകാമെന്ന് സർക്കാരിന് നിയമോപദേശം. തെളിവുകളെ അതിന്റെ സമഗ്രതയിൽ വിചാരണ കോടതി പരിഗണിച്ചില്ല. കേസിൽ അന്വേഷണ സംഘം മതിയായ തെളിവുകൾ ഹാജരാക്കി. അന്വേഷണ സംഘത്തിനോ പ്രോസിക്യൂഷനോ വീഴ്ച പറ്റിയിട്ടില്ല. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനാണ് നിയമോപദേശം നൽകിയത്. ഷഫീദ് റാവുത്തർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, എന്താണ് ഈ നിയമോപദേശത്തിൽ പറയുന്നത്? വേണു, സർക്കാരിനും പോലീസിനും ഒരേപോലെ പഴികേട്ടൊരു വിഷയമായിരുന്നു ഈ വണ്ടിപ്പെരിയാർ കേസിൽ പ്രതിയെ വെറുതെ വിട്ട കോടതി നടപടി, അതായത് വിചാരണ കോടതി നടപടി എന്നുള്ളത്. അതിന് പിന്നാലെയാണ് സർക്കാർ നിയമോപദേശം തേടാൻ തീരുമാനിച്ചത്. അതിൽ അപ്പീൽ നൽകുമെന്ന് മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ സംസ്ഥാന പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർ അറിയിച്ചതാണ്. പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമോപദേശം, അതായത് പോലീസ് വീഴ്ച, പ്രോസിക്യൂഷൻ വീഴ്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ബന്ധുക്കളുടെ ആരോപണം ഉയർന്നതോടുകൂടിയാണ് നിയമോപദേശം അടക്കമുള്ള കാര്യങ്ങൾ തേടാൻ പോലീസ് തീരുമാനിച്ചത്. ഇപ്പോൾ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നൽകിയ നിയമോപദേശത്തിലാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഉപദേശത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയാണ്. അതായത് ഈ പ്രതിയെ വെറുതെ വിടാനുള്ള കാരണം വിചാരണ കോടതി തെളിവുകളെ അതിന്റെ സമഗ്രതയിൽ പരിഗണിക്കാത്തതിനാലാണ്. കേസിൽ അന്വേഷണ സംഘം, പോലീസ് അന്വേഷണ സംഘം മതിയായ തെളിവുകൾ ഹാജരാക്കി. അന്വേഷണ സംഘത്തിനോ പ്രോസിക്യൂഷനോ ഏതെങ്കിലും തരത്തിൽ വീഴ്ച പറ്റിയിട്ടില്ല എന്നും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നിയമോപദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പീൽ നൽകാം എന്നുള്ള നിയമോപദേശം, അത് സ്വാഭാവികമായ അപ്പീൽ എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് നിലവിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഉപദേശം. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അപ്പീൽ നൽകും. അതിനുശേഷം മറ്റ് നടപടികളടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും. കേസിൽ പുനരന്വേഷണം വേണമെന്ന് പ്രതിപക്ഷവും അതേപോലെ തന്നെ മറ്റു ചിലരും അഭിപ്രായം ഉന്നയിച്ചിരുന്നു. വേണു, ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ അപ്പീൽ നൽകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന വിശദാംശങ്ങളുമായുള്ള നിയമോപദേശം പോലീസിന് ലഭിച്ചിരിക്കുന്നു. പെൻഷൻ വിഷയത്തിൽ സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി. സർക്കാർ സാഹചര്യത്തിനനുസരിച്ച് ഉയരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല. കേന്ദ്ര സർക്കാരിനും എന്തെങ്കിലും അനുകമ്പയുള്ളതായി തോന്നുന്നില്ല. നിർബന്ധമായി നൽകേണ്ട വിഭാഗത്തിലല്ല പെൻഷൻ ഉൾപ്പെടുന്നത് എന്നും ഫണ്ട് ലഭ്യമാകുന്നതനുസരിച്ചാണ് നൽകുന്നത് എന്നും സർക്കാർ അറിയിച്ചപ്പോഴാണ് പ്രതികരണം. പെൻഷൻ നൽകാൻ നിർബന്ധിക്കില്ലെന്നും പരാതിക്കാരിയെ അപമാനിക്കരുതെന്നും മറിയക്കുട്ടിയുടെ പരാതി പരിഗണിച്ച് ഹൈക്കോടതി. പരാതിക്കാരിയുടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്നതിന് തെളിവുകളുണ്ടോ എന്നും കോടതി ചോദിച്ചു. ഹർജി മാറ്റിവെച്ചു. എസ് ശ്രീകാന്ത് കോടതിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി, കോടതി നിരീക്ഷണത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, എന്തൊക്കെയാണ് കോടതിയിൽ സർക്കാരിന്റെ വാദമായി വന്നത്? എന്താണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ? ഇതുവരെ ഹൈക്കോടതിയിൽ കണ്ട് പരിചയമില്ലാത്ത രംഗങ്ങളാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിൽ ഇന്ന് കാണാൻ സാധിച്ചത്. കാരണം ഇതിനു മുമ്പെങ്ങും സർക്കാരും കോടതിയും നമ്മൾ ഏറ്റുമുട്ടുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ തന്നെ ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് അതെല്ലാം കടന്ന് ജഡ്ജും അതോടൊപ്പം തന്നെ അഭിഭാഷകനും, സർക്കാർ അഭിഭാഷകനും തുറന്ന പോരിലേക്ക് പോകുന്ന കാഴ്ച കാണാൻ സാധിച്ചു. ക്ഷുഭിതരായി സംസാരിക്കുന്നത് കണ്ടു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷുഭിതരായി സംസാരിക്കുന്നത് കണ്ടു. രണ്ടുപേരും പരസ്പരം ആക്ഷേപങ്ങൾ ചൊരിയുന്നത് കണ്ടു. ഈ കാഴ്ചയ്ക്കാണ് ഇന്ന് ഈ മറിയക്കുട്ടിയുടെ ഹർജിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഹൈക്കോടതിയിൽ നിന്നും കാണാൻ സാധിച്ചത്. ഈ കേസ് ഇന്ന് പരിഗണിച്ചപ്പോൾ തന്നെ കോടതി പറഞ്ഞത് ചെറിയ തുകയാണിത്, രാഷ്ട്രീയ പ്രേരിതമാണ് ഈ ഹർജി എന്ന് പറയുന്ന സർക്കാരിൻ്റെ വാദം അത് ബാലിശമാണ്, അത് ഞെട്ടിക്കുന്നതാണെന്ന് കോടതി പറഞ്ഞു. ഞങ്ങൾക്ക് പറ്റിയാൽ കൊടുക്കാം എന്നാണ് ഈ സർക്കാർ പറയുന്നത്. സർക്കാർ സാഹചര്യത്തിനനുസരിച്ച് ഉയരുമെന്ന് കോടതി പ്രതീക്ഷിച്ചു. പക്ഷേ അതുണ്ടായില്ല എന്ന് കോടതി വിമർശിക്കുകയും ചെയ്തു. കേന്ദ്ര സർക്കാരിനും എന്തെങ്കിലും അനുകമ്പയുള്ളതായി തോന്നുന്നില്ല എന്ന് കോടതി ഇന്ന് ആക്ഷേപം ചൊരിയുകയും ചെയ്തു. പൈസ നൽകാനാകുന്നില്ലെങ്കിൽ അത് പറയൂ എന്നും പരാതിക്കാരിയെ പറ്റി വായിൽ തോന്നുന്നത് വിളിച്ച് പറയരുതെന്നും ഇന്ന് സർക്കാർ അഭിഭാഷകനോട് കോടതി പറയുകയും ചെയ്തു. കോടതിയിൽ വന്നതിൻ്റെ പേരിൽ പരാതിക്കാരി കേൾക്കേണ്ടി വന്ന ആക്ഷേപങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കൂ എന്ന് കോടതിക്കൊരു വേള പറയേണ്ടി വന്നു. മനുഷ്യനാണ് ഈ ആളുകളെന്ന് മറക്കരുത് എന്ന് സർക്കാർ അഭിഭാഷകനോട് ആവർത്തിച്ച് കോടതി ഇന്ന് പറയുന്ന സാഹചര്യവും ഉണ്ടായി. സർക്കാരിനെതിരെ സാധാരണ ഒരു സ്ത്രീ നീങ്ങുന്നു എന്നാണോ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതെന്ന് സർക്കാർ അഭിഭാഷകനോട് കോടതി ചോദിച്ചു. പെൻഷനില്ലാതെ ഹർജിക്കാരി എന്നെ എങ്ങനെ ജീവിക്കുമെന്ന് സർക്കാർ പറയൂ എന്നും കോടതി ഇന്ന് ചോദിക്കുകയും ചെയ്തു. ഒരു പരാതി സർക്കാരിനെതിരെ നൽകിയാൽ അവരെ അപമാനിക്കാമെന്നാണോ നിങ്ങൾ കരുതുന്നത് എന്നിന്ന് കോടതി ചോദിക്കുകയും ചെയ്തു. ഒരിക്കലും മനുഷ്യനെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഉപദ്രവിക്കരുത് എന്ന് സർക്കാരിനോട് കോടതി പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഏറ്റുമുട്ടലിലേക്ക് പോയത് സർക്കാർ അഭിഭാഷകൻ കോടതിയെ ചൊടിപ്പിച്ച ഘട്ടത്തിലാണ്. സർക്കാരിനെതിരെ പരാമർശങ്ങളും സർക്കാരിനെതിരെ ഉത്തരവുകളും ഇറക്കാൻ കോടതി തിടുക്കം കാണിക്കുന്നു. മാധ്യമങ്ങളിൽ കോടതിയുടെ പരാമർശങ്ങൾ വലിയ വാർത്തയായി വരുന്നു എന്ന് ഇന്ന് കോടതി മുമ്പാകെ സർക്കാർ അഭിഭാഷകൻ പറഞ്ഞതോടുകൂടി കാര്യങ്ങൾ കൈവിട്ടു.
പൊട്ടിത്തെറിയിലേക്ക് പോയി. എന്താണ് ഞാൻ പറഞ്ഞത്? ഉത്തരവിന്റെ പകർപ്പിലില്ലാത്ത എന്ത് കാര്യം ഞാൻ പറഞ്ഞു? ഏതാണ് മാധ്യമങ്ങളിൽ വന്നത്? അത് ഇവിടെ പറയണമെന്നായി കോടതി. അതെല്ലാവർക്കും അറിയാമല്ലോ എന്ന് സർക്കാർ അഭിഭാഷകൻ പറഞ്ഞു. അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് ഇക്കാര്യം പറഞ്ഞത്. തുടർന്ന് കോടതി പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത്? എനിക്കോ ഇവിടെ ഇരിക്കുന്നവർക്കോ നിങ്ങളുടെ ചിരി എന്തിനാണെന്ന് മനസ്സിലായില്ല. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു പറയണം, അല്ലാത്ത പക്ഷം നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഞാനിവിടെ രേഖപ്പെടുത്തും എന്ന് കോടതി മുന്നറിയിപ്പ് നൽകി. 33 വർഷത്തെ സേവന പാരമ്പര്യം എനിക്ക് ഈ കോടതിയിലുണ്ട്, അത് ഇല്ലാതാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് എന്ന് സർക്കാർ അഭിഭാഷകനോട് പറഞ്ഞു. ഒന്നുകിൽ അത് പിൻവലിക്കണം, അല്ലെങ്കിൽ പരാമർശം പിൻവലിച്ചില്ലെങ്കിൽ അത് രേഖപ്പെടുത്തി മുന്നോട്ട് പോകേണ്ടി വരും എന്ന് കോടതി പറയുകയും ചെയ്തു. തുടർന്ന് ഇന്ന് കോടതി മുമ്പാകെ ഇത് പിൻവലിക്കാൻ സർക്കാർ അഭിഭാഷകൻ തയ്യാറാവുകയും ചെയ്തു. നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു എനിക്കെതിരെ ഇത്തരത്തിൽ, അതായത് കോടതിക്കെതിരെ ഇത്തരത്തിൽ പരാമർശങ്ങൾ നടത്താനെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിക്കുകയും ചെയ്തു. കടുത്ത പരാമർശം എന്താണ് ഈ നടത്തിയതെന്ന് വ്യക്തമാക്കണമെന്നും അല്ലെങ്കിൽ അത് പിൻവലിക്കണമെന്നും കോടതി പറഞ്ഞു. ഏറ്റവും ഒടുവിൽ അത് പിൻവലിച്ചു. കോടതി ഇപ്പോൾ ഇന്നത്തെ ആ ഉത്തരവ് പറയുകയാണ്. പക്ഷേ ഇടക്കാല ഉത്തരവ് ഒന്നും തന്നെ ഈ നിമിഷം വരെയുമില്ല. ഈ കേസ് മാറ്റിവെക്കാൻ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പരാതിക്കാരിയെ ദൈവം രക്ഷിക്കട്ടെ എന്ന് കോടതി പറയുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയുന്നു. അല്ലാതെ മറ്റൊരു പോംവഴിയും കാണുന്നില്ല എന്നും പറയുന്നു. അവർ ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവരുടെ സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മറിയക്കുട്ടിയുടെ അഭിഭാഷക പറഞ്ഞത്, തനിക്കാരുടെയും സഹായം ആവശ്യമില്ല, താൻ ഭിക്ഷയല്ല ചോദിക്കുന്നത്, തൻ്റെ അവകാശമാണെന്ന് മറിയക്കുട്ടിയുടെ അഭിഭാഷകയും പറഞ്ഞു. നിങ്ങളുടെ ഈ ആത്മാഭിമാനത്തെ കോടതി സല്യൂട്ട് ചെയ്യുന്നു എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞത്. ഇന്ന് മറിയക്കുട്ടിയുടെ അഭിഭാഷക ചോദിച്ച മറ്റൊരു ചോദ്യം, ഇവിടെ മദ്യത്തിന് 21 കോടി രൂപ മദ്യം വിറ്റ് നേടി, ആ പണമൊക്കെ എങ്ങോട്ട് പോയി എന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് മറിയക്കുട്ടി ഇന്ന് കോടതി മുമ്പാകെ സർക്കാരിനോട് ചോദിക്കുകയും ചെയ്തു. സർക്കാരിന് യാതൊരു ഉത്തരവുമില്ല അതിനൊന്ന് എന്ന് ഇന്ന് കോടതിയാണ് അതിന് മറുപടി നൽകുകയും ചെയ്തത്. രൂക്ഷമായ വാദപ്രതിവാദങ്ങൾ ഇന്ന് നടന്നു. ഈ പരാതിക്കാരിക്കെതിരെ സംസ്ഥാന സർക്കാരിൻ്റെ അഭിഭാഷകൻ വലിയ തോതിൽ ആരോപണങ്ങൾ ഉന്നയിച്ചു. മറ്റ് പലരും സാമ്പത്തികമായി ഇവരെ സഹായിക്കുന്നുണ്ടെന്ന് അദ്ദേഹം ആരോപണം ഉന്നയിച്ചു. അതിന് മറിയക്കുട്ടി നൽകിയ മറുപടി, എന്നെ ആരെങ്കിലും സാമ്പത്തികമായി സഹായിക്കുന്നുണ്ട് എന്ന് തെളിയിച്ചാൽ ഈ കോടതി നൽകുന്ന എന്ത് ശിക്ഷയും ഞാൻ ഏറ്റുവാങ്ങാം. നേരെ മറിച്ച് ആരും സഹായിക്കുന്നില്ല എന്ന് തെളിഞ്ഞാൽ സർക്കാർ അഭിഭാഷകൻ ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറാകുമോ എന്നൊരു ചോദ്യം മറിയക്കുട്ടിയും കോടതി മുൻപാകെ ചോദിച്ചു. അതായത് ഇതുവരെ ഈ ഹൈക്കോടതിയിൽ പല ഘട്ടങ്ങളിലായി പല കേസുകൾ കണ്ടിട്ടുണ്ട്. ഞാൻ തന്നെ നിരവധി വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു നാടകീയത നിറഞ്ഞ ഒരു സംഭവം, ഒരു കേസ് ഇതുവരെയും കാണാൻ സാധിച്ചിട്ടില്ല. ഏറ്റവും ഒടുവിൽ ഈ കേസ് വിധിയിലേക്ക് കടക്കുമ്പോൾ, അതായത് ഇന്നത്തെ ഒരു വിധിയിലേക്ക് കടക്കുമ്പോൾ, കോടതി പറഞ്ഞത് ഒരു സാധാരണ സ്ത്രീക്കൊപ്പം നിന്നതിൻ്റെ പേരിൽ തനിക്കെതിരെ പോലും ഇങ്ങനെ ആക്ഷേപം ചൊരിഞ്ഞല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി ആ വിധിയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായത്. കണക്കറ്റ് വിമർശനം കേന്ദ്രത്തിനും കിട്ടി, സംസ്ഥാന സർക്കാരിനും കിട്ടി. അന്തിമ ഉത്തരവ് എന്തായാലും ഇന്നുണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ശ്രീകാന്ത്, ഈ കോടതി മറിയക്കുട്ടിയുടെ ഹർജി പരിഗണിച്ച കോടതി കഴിഞ്ഞ ദിവസം ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചില നിരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി. അതടക്കമുള്ള കാര്യങ്ങളാണോ സർക്കാർ അഭിഭാഷകനെ ചൊടിപ്പിച്ചത്? സർക്കാർ അഭിഭാഷകൻ ആ ഘട്ടത്തിൽ വൈകാരികമായി പ്രതികരിച്ചുവെന്നാണോ കാണേണ്ടത്? അതല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക സന്ദേശം അത് നൽകുക തന്നെ വേണം എന്ന ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലോ? സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം കോടതിയുടെ ഭാഗത്തുനിന്നും വന്നപ്പോഴാണ് സർക്കാർ അഭിഭാഷകന് തിരിച്ച് കുറച്ച് ക്ഷുഭിതനായി അദ്ദേഹം സംസാരിക്കുന്ന സാഹചര്യമുണ്ടായത്. കാരണം കോടതി തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നത്, നിങ്ങൾക്ക് ഈ പണം നൽകണമെന്നില്ല, നിങ്ങൾ ഈ പരാതിക്കാരിക്കെതിരെ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾക്ക് എന്തെങ്കിലും തെളിവുണ്ടോ? അവർക്ക് രാഷ്ട്രീയ പ്രേരിതമാണ് ഈ ഹർജി എന്നൊന്നും നിങ്ങൾ പറയരുത്. സർക്കാരിനെതിരെ ഒരു പരാതി നൽകിയാൽ ആ പരാതിക്കാരിയെ എന്തും പറയാമെന്ന് വിചാരിക്കരുത്. ഇത് സർക്കാർ നൽകേണ്ട പണമാണ്, പക്ഷേ സർക്കാർ അത് നൽകുമെന്ന് തോന്നുന്നില്ല. ആ പരാതിക്കാരിയെ ദൈവം രക്ഷിക്കട്ടെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം എന്നൊക്കെ കോടതി പറഞ്ഞപ്പോഴാണ് ഈ സർക്കാർ അഭിഭാഷകൻ ക്ഷുഭിതനായി കണ്ടത്. അദ്ദേഹം പറഞ്ഞു, ഈ കോടതി സർക്കാരിനെതിരെ പല പരാമർശങ്ങളും ഉത്തരവുകളും നടത്തുന്നു, അത് മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാകുന്നു. വലിയ തോതിൽ ഇത് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണെന്ന് ഓർമ്മ വേണം എന്ന് കോടതിയെ ഓർമ്മിപ്പിക്കുക കൂടി ചെയ്തു സർക്കാർ അഭിഭാഷകൻ. ഈ പശ്ചാത്തലത്തിലാണ് കാര്യങ്ങൾ ഏറ്റുമുട്ടലിലേക്ക് പോയത്. തുറന്ന ഏറ്റുമുട്ടൽ,
ഒരു സാഹചര്യത്തിലും ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല, നിങ്ങൾ പറഞ്ഞിട്ട് പോയാൽ മതി എനിക്കെതിരായ ആരോപണങ്ങൾ എന്ത് എന്ന് ആവർത്തിച്ച് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറയുന്ന സാഹചര്യമുണ്ടായി. അതായത് കോടതിയും സർക്കാർ അഭിഭാഷകനും നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്കാണ് ഇന്ന് നീങ്ങിയത്. എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ഹൈക്കോടതിയിൽ നാടകീയമായ സാഹചര്യമാണ് ഉണ്ടായത്. മറിയക്കുട്ടിയുടെ ക്ഷേമ പെൻഷൻ മുടങ്ങിയതുമായി ബന്ധപ്പെട്ട ഹർജിയിൽ വാദം തുടരുന്നതിനിടെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും സർക്കാർ അഭിഭാഷകനും കൊമ്പുകോർത്തത്. വീണ്ടും ലൈവ് ന്യൂസിലേക്ക്. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന 5 മുൻ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ ED അറസ്റ്റ് ചെയ്തു. AM അബ്ദുൾ റഹ്മാൻ, അബ്ദുൾ റഹ്മാനി, അനീസ് അഹമ്മദ്, അഫ്സദ് പാഷ, ഇസ്മയിൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. R രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാധാകൃഷ്ണൻ, എന്താണ് ED നടപടിയുടെ വിശദാംശങ്ങൾ? ആർ രാധാകൃഷ്ണൻ അല്പസമയത്തിനകം ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. ED ഒരു നടപടി കൂടെ വന്നിരിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാർക്കെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന 5 പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെയാണ് ED അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിച്ച കേസിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് 5 പേരെയും. ആർ രാധാകൃഷ്ണൻ ഇപ്പോൾ ഉണ്ട് വിവരങ്ങളുമായി. രാധാകൃഷ്ണൻ, എന്താണ് ED നടപടിയുടെ വിശദാംശങ്ങൾ? വേണു, ED പറയുന്നത് PFI എന്ന നിരോധിത സംഘടന അവർ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇടപാടുകൾ വഴി രാജ്യത്ത് വിവിധ മേഖലകളിൽ, വിവിധ സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിലുള്ള കള്ളപ്പണ ഇടപാട് നടത്തിയിരിക്കുന്നു എന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 5 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ 5 പേരും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്നവരാണ്. അതിൽ അറസ്റ്റിലായവരുടെ പേരുവിവരങ്ങൾ ഇങ്ങനെയാണ്: AM അബ്ദുൾ റഹ്മാൻ, അബ്ദുർ റഹ്മാനി, അനീസ് അഹമ്മദ്, അഫ്സദ് പാഷ, ഇസ്മായിൽ. ഈ 5 പേരെയാണ് ഇപ്പോൾ ED അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരെ 10 ദിവസം കസ്റ്റഡിയിൽ വാങ്ങാനായിട്ടുള്ള അപേക്ഷയും ED നൽകിയിട്ടുണ്ട്. ആ അപേക്ഷ ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്നത് ED പറയുന്നത് ഈ സംഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ആളുകളാണ് ഈ 5 പേരും. ഇവരാണ് ദേശവിരുദ്ധ സംഘടനയിൽ നിന്ന്, തുർക്കിയുടെ കാര്യം എടുത്ത് പറയുന്നുണ്ട്, ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിൽ നിന്ന് പണസമാഹരണം നടത്തുകയും അത് വിനിയോഗിക്കുകയും ചെയ്തിട്ടുള്ളത്. കള്ളപ്പണ നിരോധന നിയമത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള ലംഘനങ്ങളും നടത്തിയാണ് ഈ വിധത്തിൽ ഈ സംഘടന പ്രവർത്തിച്ചത് എന്നതടക്കമുള്ള അത്യന്തം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ 5 പേർക്കെതിരെയും ഉന്നയിച്ചിരിക്കുന്നത്. ഇവരെ കസ്റ്റഡിയിൽ വാങ്ങാനും ചോദ്യം ചെയ്യാനും, കൂടുതൽ പ്രതികൾ ഉണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാനും ആണ് ഇപ്പോൾ ED തീരുമാനിച്ചിരിക്കുന്നത്. ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന 5 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്കെതിരെ കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ ED അറസ്റ്റ് നടപടിയുമായി മുന്നോട്ട്. ഭീകരാക്രമണം നടന്ന ജമ്മുവിലെ രജൌരിയിൽ NIA സംഘം അന്വേഷണം തുടങ്ങി. സ്ഥലത്ത് സംഘം പരിശോധന നടത്തുകയാണ്. ആക്രമണത്തിൽ 5 പേരാണ് കൊല്ലപ്പെട്ടത്. ആർ രാധാകൃഷ്ണൻ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. രാധാകൃഷ്ണൻ, എന്താണ് ഈ തിരച്ചിലിൻ്റെ പുരോഗതി, എന്താണ് വിശദാംശങ്ങൾ? ഈ തിരച്ചിലും അന്വേഷണവും രണ്ടും നടക്കുകയാണ്. തിരച്ചിൽ രജൌരി, പൂഞ്ച് മേഖലകളിൽ വലിയ രീതിയിൽ തന്നെ കൂടുതൽ സേനാംഗങ്ങളെ, സംയുക്ത സേനാംഗങ്ങളെ എത്തിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് നടക്കുന്നത്. ഈ ആ പ്രദേശങ്ങളിൽ നടക്കുന്ന, ജനവാസമുള്ള മേഖലകളിൽ നടക്കുന്ന തിരച്ചിലിന് സമാന്തരമായിട്ട് തന്നെ വനമേഖലകളിലേക്ക് കൂടുതൽ സംഘത്തെ എത്തിച്ച് തിരച്ചിൽ നടപടികളും നടക്കുന്നുണ്ട്. ഏതാണ്ട് വ്യോമസേനയുടെ സഹായം ലഭിച്ച ഘട്ടം മുതൽ, ഇന്ന് രാവിലെയാണ് വ്യോമസേനയുടെ സഹായം ഈ വനമേഖലകളിലെ തെരച്ചിലിന് വേണ്ടിയിട്ട് ലഭിക്കുന്നത്. ആ ഘട്ടം മുതൽ ഈ തെരച്ചിൽ വനമേഖലകളിലേക്ക് കൂടി വ്യാപിപ്പിച്ചിട്ടുണ്ട്. ദേരാക്കി ഗലി മേഖലയിൽ നിന്ന് NIA അന്വേഷണം ഏറ്റെടുത്ത ഇതിന് ശേഷമുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരോഗതി എന്നുള്ളത്, ദേരാക്കി ഗലി എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് 5 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ 5 പേരെ ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട പ്രാദേശിക സഹായം നൽകി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്, വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അതിശക്തമായിട്ടുള്ള രീതിയിൽ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് ഇപ്പോൾ സംയുക്ത സേനയുടെ ഭാഗത്ത് നിന്ന് ഉള്ളത്. എല്ലാ ഇടങ്ങളിലും തിരച്ചിൽ നടത്തുന്നുണ്ട്. ആ ഏത് മേഖലയിൽ, പ്രത്യേകിച്ച് ചില മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ നുഴഞ്ഞുകയറിയ ഭീകരരുണ്ട് എന്ന വിവരം ലഭിച്ചിട്ടുണ്ട്. ആ മേഖലയിൽ അടക്കം ഉള്ള സ്ഥലങ്ങളിലാണ് ഈ പരിശോധന പുരോഗമിക്കുന്നത്. സാധാരണക്കാരായിട്ടുള്ള ആളുകളെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഒഴിപ്പിക്കാനായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതിനുശേഷം മാത്രമേ ഒരു സൈനിക നടപടിയിലേക്ക് പോകൂ എന്നാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം.
ശരി, രജൗരിയിലെ ഭീകരാക്രമണത്തിൽ NIA അന്വേഷണം പുരോഗമിക്കുന്നു. ഒപ്പം തിരച്ചിലും ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങളുമായി ചേർന്നത്. ആറ്റിങ്ങലിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വീട് ആക്രമിച്ചത് പോലീസ് നോക്കി നിൽക്കെ ആറ്റിങ്ങൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് സുഹൈലിന്റെ വീടിന് നേരെയാണ് ആക്രമണം. ദൃശ്യങ്ങൾ 24. ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കരവാരം പഞ്ചായത്തിൽ കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടരുകയാണ്. ആലങ്കോട് CPIM പ്രവർത്തകന്റെ വീടിന് നേരെയും ആക്രമണം ഉണ്ടായി. യൂത്ത് കോൺഗ്രസ് ആണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് CPIM ആരോപണം. എസ് ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ജയശങ്കർ, ഈ കരിങ്കൊടി കാണിച്ചതിനെ തുടർന്നുണ്ടായതാണോ ഈ വീടാക്രമണം? പോലീസിന് ഇത് സംബന്ധിച്ച പരാതി ഉണ്ടായിരുന്നു, പോലീസിന്റെ കാവലും ഉണ്ടായിരുന്നു, എന്നിട്ടും DYFI പ്രവർത്തകർക്ക് ഇത്ര വലിയ ആക്രമണം നടത്താൻ കഴിഞ്ഞത് എങ്ങനെയാണ്? എങ്ങനെയാണ് കോൺഗ്രസ് നേതൃത്വം ഇതിനെ കാണുന്നത്? വേണു, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നവകേരള സദസ് തലസ്ഥാനത്തേക്ക് എത്തിയ പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പ്രാദേശികമായും വലിയ തരത്തിലുള്ള സംഘർഷങ്ങൾ നടന്നിരുന്നു. ഇതിൻ്റെ ഒരു തുടർച്ചയായി വേണം കഴിഞ്ഞ ദിവസം രാത്രി ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ്റെ വീട്ടിലേക്ക് നടന്ന ആക്രമണത്തെയും കാണാൻ. ഇതിനുള്ളൊരു തിരിച്ചടി എന്ന രീതിയിൽ തന്നെയാണ് CPIM വാർഡ് കൗൺസിലറുടെ വീട്ടിലേക്കും ആക്രമണം നടത്തുക. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുഹേലിൻ്റെ വീട്ടിലേക്ക് ആക്രമണം നടന്ന സമയത്ത് സ്ഥലത്ത് പോലീസ് ഉണ്ടായിരുന്നു. സുഹേലിനോട് ഉൾപ്പെടെ സമാധാനം പാലിക്കണം, ഞങ്ങൾ കാര്യങ്ങളെല്ലാം നോക്കിക്കോളാമെന്ന് പോലീസ് പറഞ്ഞതായി സുഹേൽ നമ്മളോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പോലീസിൻ്റെ ഒരു സാന്നിധ്യത്തിൽ കൂടിയാണ് ഈ ഒരു ആക്രമണം നടക്കുന്നത്. പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരിച്ചടിക്കുന്നത്. CPIM ഒരു കൗൺസിലറുടെ വീട്ടിൽ പ്രശ്നമുണ്ടാകുന്നത്. അത്തരത്തിൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ കല്യാശ്ശേരി മുതൽ ഇങ്ങോട്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ യൂത്ത് കോൺഗ്രസ് നടത്തുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം ഒരു തുടർച്ച എന്ന രീതിയിൽ ഇരു പാർട്ടികളിലും ഇരു പക്ഷം ചേർന്നുകൊണ്ടുള്ള ഒരു ആക്രമണം തുടർന്നിരുന്നത്. ആദ്യമായാണ് വീടുകൾ കയറിയുള്ള ഒരു ആക്രമണത്തിലേക്ക് കടക്കുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സ്ഥലത്ത് വലിയ തരത്തിലുള്ള പോലീസ് കാവലും ജാഗ്രതയും പുലർത്തുന്നുണ്ട്. തുടർന്നൊരു ആക്രമണം ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. തുടർന്നും പ്രദേശത്ത് അക്രമ സാധ്യത നിലനിൽക്കുന്നുണ്ട്. നവകേരള സഹസ ജില്ലയിൽ അതിൻ്റെ പര്യടനം. എസ് ജയശങ്കറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലൈവ് ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. പന്തളം NSS കോളേജിലെ സംഘർഷത്തിൽ ABVP പ്രവർത്തകർക്കെതിരെ വധശ്രമമടക്കം ചുമത്തി കേസ്, 11 പേരാണ് പ്രതികൾ. ശ്രീ ശ്രീകുമാരൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീ, എന്താണ് വിശദാംശങ്ങൾ? അതായത് ഇന്നലെയാണ് പന്തളം NSS കോളേജിൽ വലിയ തോതിലൊരു സംഘർഷം നടന്നത്. SFI ABVP സംഘർഷമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ പട്ടികയും അതുപോലെ തന്നെ മരവടികളും ഒക്കെയായി SFI പ്രവർത്തകരെ ABVP പ്രവർത്തകർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഇതിൽ അംഗപരിമിതനായ ഒരു വിദ്യാർത്ഥി യദു കൃഷ്ണൻ, 2nd year BA Economics വിദ്യാർത്ഥിയാണ് അയാൾ. ഈ കുട്ടിയുടെ മുതുകിനും അതുപോലെ തന്നെ കൈക്കുമടക്കം പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും പോലീസ് 11 പേർക്കെതിരായിട്ടാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇതിൽ വധശ്രമം 308 അടക്കം ചുമത്തിയിട്ടുണ്ട്. ആ FIR പകർപ്പാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കൂടുതൽ വകുപ്പുകൾ ചുമത്താനുള്ള സാധ്യതയും ഇതിനകം തന്നെ തള്ളിക്കളയുന്നില്ല. എന്തായാലും പോലീസ് ഈ 11 പ്രതികളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിൽ 2nd പ്രതിയായ ശ്രീനാഥ് എന്നയാളുടെ ഏഴംകുളത്തെ വീടിന് നേരെയാണ് ഇന്നലെ രാത്രിയോടുകൂടി ആക്രമണം നടന്നത്. സംഘപരിവാറിന്റെ കാര്യാലയത്തിന് നേരെയും സമാനമായ രീതിയിലുള്ള ആക്രമണം നടന്നു. എന്തായാലും പന്തളം NSS കോളേജിലെ സംഘർഷത്തിൽ ഇത്തരത്തിൽ വധശ്രമത്തിനടക്കം കേസ് ചുമത്തുമ്പോൾ എടുക്കുന്ന സമയത്ത് പുറത്തേക്കടക്കം സംഘർഷം വ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് വേണു ഉള്ളത്. ഇന്ന് സംഘപരിവാർ സംഘടനകൾ വൈകുന്നേരം പന്തളം നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. ശരി, ശ്രീ ശ്രീകുമാരനാണ് പത്തനംതിട്ടയിൽ നിന്നും വിശദാംശങ്ങളുമായി ചേർന്നത്. കൊടുങ്ങല്ലൂരിലെ DYFI നേതാവായിരുന്ന KU ബിജുവിനെ കൊന്ന കേസിലെ പ്രതികളായ 14 RSS BJP പ്രവർത്തകരെയും വെറുതെ വിട്ടു. CPIM കൊടുങ്ങല്ലൂർ ലോക്കൽ കമ്മിറ്റി അംഗവും DYFI ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായിരുന്ന KU ബിജുവിനെ 2008 June 30 ആക്രമിച്ചത്. ചികിത്സയിലിരിക്കെ July 2 മരിച്ചു. അപ്പീൽ നൽകുമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ പാരിപ്പള്ളി R രവീന്ദ്രൻ പറഞ്ഞു. പ്രോസിക്യൂഷന് ഈ കേസിൽ യാതൊരു പാളിച്ചയും പറ്റിയിട്ടില്ല. പ്രോസിക്യൂഷന്റെ ചാർജ് സംശയാതീതമായി പ്രോസിക്യൂഷൻ തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് രാഷ്ട്രീയ കൊലപാതക കേസെന്നുള്ള നിലയിൽ അതിൻ്റെ തെളിവ് നിയമം അനുസരിച്ച് ശരിയായ നിലയിൽ തെളിവ് വിലയിരുത്താൻ കോടതിക്ക് കഴിഞ്ഞിട്ടില്ല. സൂരജ് സജി കൂടുതൽ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. സൂരജ്, വലിയ തിരിച്ചടിയാണ് പ്രോസിക്യൂഷൻ ഉണ്ടായത്, എന്താണ് ഉണ്ടായ പിഴവ്?
വേണു, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷന് വലിയ പിഴവുണ്ടായിരിക്കുന്നു. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഈ മൊഴി രേഖപ്പെടുത്തിയത്, അതായത് ഈ ബിജു മരണപ്പെടുന്നതിന് മുമ്പ് ബിജുവിന്റെ മൊഴി രേഖപ്പെടുത്തുന്നതിൽ ഗുരുതരമായ വീഴ്ചയുണ്ടായി, അതുപോലെ തന്നെ ഈ പ്രതികളുടെ തിരിച്ചറിയൽ പരേഡ് നടത്തിയില്ല എന്നെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കോടതി ഇത്തരത്തിൽ പ്രതികൾക്ക് അനുകൂലമാകുന്ന ഒരു വിധിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിരിക്കുന്നത്. ഇതിൽ പ്രോസിക്യൂഷനും കടുത്ത അതൃപ്തിയാണുള്ളത്. അതുകൊണ്ട് തന്നെ മേൽക്കോടതിയെ സമീപിക്കാനാണ് പ്രോസിക്യൂഷനും തീരുമാനിച്ചിട്ടുള്ളത്. അവർ പറയുന്നത് ഈ വിധിയിൽ ചില പോരായ്മകളുണ്ട്, അതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ മേൽക്കോടതിയെ സമീപിക്കും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. ഈ കേസിൽ 16 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അതിൽ രണ്ടു പേർ ഈ പ്രായപൂർത്തിയാകാത്തതിനെ തുടർന്ന് മൈനർ ആയിരുന്നു. അവരെ നേരത്തെ വിചാരണഘട്ടത്തിൽ തന്നെ ഒഴിവാക്കിയിരുന്നു. പിന്നീട് 14 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ BJP ജില്ലാ വൈസ് പ്രസിഡന്റ് അടക്കമുണ്ടായിരുന്നു. ഈ കേസ് വേണു സൂചിപ്പിച്ചതുപോലെ 2008 ജൂണിലാണ് ഉണ്ടായിരുന്നത്. ഈ ബിജു സഹകരണ ബാങ്കിലെ ജീവനക്കാരനായിരുന്നു ഇദ്ദേഹം. ഈ കുറിപ്പണം പിരിക്കാൻ പോകുന്നതിനിടയിൽ സൈക്കിളിൽ വരികയായിരുന്ന ബിജുവിനെ ഇരുമ്പ് വടി കൊണ്ട് അടിച്ചു വീഴ്ത്തുകയായിരുന്നു. പിന്നീട് കുറച്ച് ദിവസം ആശുപത്രിയിൽ കിടന്ന ശേഷം ഈ ബിജു മരണത്തിന് കീഴടങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ സമയം പോലീസ് ബിജുവിന്റെ മൊഴി രേഖപ്പെടുത്തിയെങ്കിൽ പോലും ഈ മൊഴിയിൽ ഉൾപ്പെടെ അവ്യക്തതയുണ്ട് എന്നുള്ളതാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്നു. ഈ കേസ് വാദിച്ചത് BJP തന്നെ നേതാവായിട്ടുള്ള ബി ഗോപാലകൃഷ്ണനാണ്. അദ്ദേഹം ഇന്ന് പറഞ്ഞത് ഈ കേസിൽ ബോധപൂർവം RSS പ്രവർത്തകരെയും BJP നേതാക്കളെയും കുടുക്കാൻ ഒരു ശ്രമമുണ്ടായി, എന്തായാലും ഈ കേസിൽ BJP നേതാക്കൾക്ക് നീതി ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രതിഭാഗവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കേസ് വീണ്ടും മേൽക്കോടതിയെ സമീപിക്കാനാണ് ഇപ്പോൾ ഈ പ്രോസിക്യൂഷന്റെ തീരുമാനം. വേണു, സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങളുമായി ചേർന്നത്. പാലക്കാട് കോങ്ങാട് 11-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 82 വർഷം കഠിന തടവ്, 340,000 രൂപ പിഴയും അടയ്ക്കണം. മാങ്കാവ് സ്വദേശി ശിവകുമാറിനെയാണ് ശിക്ഷിച്ചത്. വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാണ് പീഡിപ്പിച്ചത്. നിഖിൽ പ്രമേഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു പാലക്കാട് നിന്ന്. നിഖിൽ, എന്തായിരുന്നു ഈ കേസിന്റെ പശ്ചാത്തലം, എന്താണ് വിധിയുടെ വിശദാംശങ്ങൾ? വേണു, 2018 ഡിസംബറിലാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. പ്രതി പട്ടികജാതിക്കാരിയായ 11-കാരിയെ നിരവധി തവണ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് പരാതി. അർദ്ധരാത്രി പ്രതിയുടെ വാടക വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയും തമിഴ്നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയും ലൈംഗികമായി പീഡിപ്പിച്ചതായി ആ പെൺകുട്ടി മൊഴി നൽകിയിരുന്നു. കേസിൽ മാങ്കാവ് സ്വദേശി ശിവകുമാറിന് 82 വർഷമാണ് ഇപ്പോൾ കോടതി ശിക്ഷ വിധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. 82 വർഷം കഠിന തടവും 340,000 രൂപ പിഴയും നൽകാൻ പട്ടാമ്പി പോക്സോ അതിവേഗ കോടതി ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ജഡ്ജ് ശ്രീ രാമു രമേശ് ചന്ദ്രബാനുവാണ് ശിക്ഷ വിധിച്ചത്. ഈ പിഴ സംഖ്യ അതിജീവിതയ്ക്ക് നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. കോങ്ങാട് സബ് ഇൻസ്പെക്ടറായിരുന്ന സത്യന്റെ നേതൃത്വത്തിലായിരുന്നു ഈ കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് നിഷ വിജയകുമാറുമാണ് ഹാജരായത്. നടപടികൾക്ക് ശേഷം പ്രതിയെ വിയ്യൂർ ജയിലിലേക്ക് മാറ്റും. വേണു, നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്ന് കോടതി വിധിയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. കോഴിക്കോട് എളേറ്റിൽ പന്നൂർ പ്രദേശങ്ങളിൽ കുട്ടികൾ ഉൾപ്പെടെ 8 പേരെ തെരുവുനായ കടിച്ചു. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സമീർ സി മുഹമ്മദ് വിശദാംശങ്ങളുമായി ചേരുന്നു. സമീർ, തെരുവുനായ ശല്യം രൂക്ഷമായൊരു സ്ഥലമാണോ ഇത്? ഈ പരിക്കേറ്റവരുടെയൊക്കെ സ്ഥിതി എന്താണ്, എന്താണ് വിവരങ്ങൾ? വേണു, ഈ മേഖല വലിയ രീതിയിൽ തെരുവുനായ ശല്യം രൂക്ഷമായ ഒരു മേഖല തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളൊക്കെ തന്നെ പരാതി നൽകുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അവിടെയുള്ള മലിനീകരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ല എന്നുള്ള ആ പരാതിയൊക്കെ ഉണ്ട് എങ്കിലും അതിനൊരു നടപടി കാര്യമായ രീതിയിൽ ഉണ്ടാകുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. പിഞ്ചു കുട്ടികൾ ഉൾപ്പെടെ 8 പേർക്കാണ് കടിയേറ്റിരിക്കുന്നത്. ഉച്ചയോടുകൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ആദ്യം 63-കാരിയായിട്ടുള്ള ഖദീജ എന്ന ഒരു പ്രായമായ സ്ത്രീയാണ് കടിച്ചത്. അവരുടെ കൈയിൻ്റെ കൈപ്പത്തി ഉൾപ്പെടെ കടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് തൊട്ടു പിറകെയായിക്കൊണ്ടാണ് ഈ പേപ്പട്ടി ഇവിടെ നിന്ന് ഓടിപ്പോവുകയും പിന്നീട് 3 കുട്ടികളെ തുടർച്ചയായിട്ട് കടിക്കുന്ന ഒരു ഘട്ടമുണ്ടായി. 2.5-കാരൻ, 3-കാരൻ, 7-കാരൻ എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. ഈ 8 പേരെയും ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. 2 പേർക്ക് പ്രാഥമിക ചികിത്സ നൽകി അവരെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. മറ്റ് 6 പേർ ഇപ്പോഴും ഗുരുതരമായ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഉള്ളത്. അതിൽ പുലിവലത്തിൽ റഫീഖിൻ്റെ മകനായിട്ടുള്ള കുട്ടിയാണ് 3.5-കാരൻ. ഒപ്പം തന്നെ തറോൽ അബ്ദുറഹിമാൻ മുസ്ലിയാരുടെ കൊച്ചുമകനാണ് 2.5-വയസ്സുള്ള കുട്ടി. കൂടാതെ ചോലയിൽ ഷമീറിൻ്റെ മകൻ ആദം എന്ന 7-വയസ്സുകാരൻ. ഇങ്ങനെയുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ള 8 പേർക്കാണ് ഗുരുതരമായിക്കൊണ്ട് കടിയേറ്റിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഈ പ്രദേശവാസികളെല്ലാം തന്നെ ചേർന്നുകൊണ്ട് ആ പട്ടിയെ തല്ലിക്കുന്നു എന്നുള്ള ഒരു താൽക്കാലിക ആശ്വാസമായ ഒരു കാര്യം കൂടി അവിടെ നിന്ന് വരുന്നുണ്ട്. എന്തായാലും പ്രദേശത്ത് പേപ്പട്ടി ശല്യം രൂക്ഷമാണ്. വലിയൊരു ആശങ്കയിൽ തന്നെയാണ് പ്രദേശവാസികളുള്ളത്. ശരി, സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട ചെന്നീർക്കര ITIയിൽ മാരകായുധങ്ങളുടെ ചിത്രമയച്ച് ഭീഷണിപ്പെടുത്തിയ ABVP പ്രവർത്തകൻ കസ്റ്റഡിയിൽ. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കോളേജിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ഭീഷണി. ABVP പ്രവർത്തകൻ മഹേഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ശ്രീ ശ്രീകുമാരൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീത്ത്, എന്താണ്
പോലീസ് ഇതേപ്പറ്റി പറയുന്നത്? അതായത് പന്തളം NSS കോളേജിൽ കഴിഞ്ഞ ദിവസം ഒരു വലിയ സംഘർഷമുണ്ടായ വാർത്ത നമ്മൾ അല്പസമയം മുൻപ് നൽകിയിരുന്നു. സമാനമായ രീതിയിൽ ചെന്നീർക്കരയിൽ ഇന്ന് ഇലക്ഷൻ നടക്കുകയാണ്, കോളേജ് ക്ഷമിക്കണം ITയുടെ ഇലക്ഷൻ നടക്കുകയാണ്. ഇതിന് തൊട്ട് തലേ ദിവസം, അതായത് ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ് ടൂൾസ് അപ്രൂവ്ഡ് എന്ന തരത്തിൽ കോളേജിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ, കോളേജിലെ വിദ്യാർത്ഥികളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പാണ്, ഇതിൽ ഈ മഹേഷ് എന്നയാൾ ABP പ്രവർത്തകനാണ്, പ്രധാനപ്പെട്ട പ്രവർത്തകൻ തന്നെയാണ് ആ പ്രദേശത്തെ എന്നാണ് ഏറ്റവും ഒടുവിൽ പോലീസ് പറയുന്നത്. എന്തായാലും ഇയാൾ വടിവാളിന്റെയും നെഞ്ചാക്കിന്റെയും അതുപോലെ തന്നെ കത്തിയുടെയും അടക്കമുള്ള മാരകായുധങ്ങളുടെ ചിത്രമാണ് ടൂൾസ് അപ്ലോഡിംഗ് എന്ന രീതിയിൽ ഈ ഷെയർ ചെയ്തത്. എന്തായാലും അപ്പോൾ തന്നെ SFI പ്രവർത്തകർ ഒരു പരാതിയുമായി രംഗത്തെത്തുകയായിരുന്നു. സ്വാഭാവികമായി ആ പോലീസ് ഇന്ന് രാവിലെ ഇയാൾ കോളേജിൽ എത്തിയപ്പോൾ തന്നെ ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഇയാൾക്കെതിരെ ഏതൊക്കെ വകുപ്പുകൾ ചുമത്തി കേസെടുക്കണമെന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. എന്തായാലും ഈ മാരകായുധങ്ങൾ ഇയാൾക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്നതിനെ കുറിച്ചടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ്. വേണം ശ്രീ ശ്രീമാനാണ് വിശദാംശങ്ങൾ നൽകിയത്. MV ഗോവിന്ദൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് ഈ പ്രകോപനമെന്നെല്ലാം കേരളീയ രാഷ്ട്രീയം മനസ്സിലാക്കുന്ന എല്ലാവർക്കും അറിയാം. നാളെയാണ് നവകേരള സദസ്സിൻ്റെ തിരുവനന്തപുരത്തെ സമാപനം. ഞാൻ തിരുവനന്തപുരത്തെ സമാപനം എന്ന് പറയും, പിന്നെ വീണ്ടും 1-ാം തീയതിയും 2-ാം തീയതിയും ഈ രണ്ട് പരിപാടികൾ 4 മണ്ഡലങ്ങളിലായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ജനകീയമായ ഒരു പിന്തുണ പ്രഖ്യാപിക്കുന്ന ജനസാന്നിധ്യം, എന്തെല്ലാം പ്രചാരവേല നടത്തിയാലും പോലീസിനെ നേരിട്ട് ആക്രമിക്കുന്ന നിലപാട് UDFന്റെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും ഭാഗത്തു നിന്നെല്ലാം ഉണ്ടായാലും അതൊന്നും ഇതിന് പകരമാകുന്ന ഒന്നല്ല. സുധാകരനായാലും പ്രതിപക്ഷ നേതാവ് സതീശനായാലും എല്ലാം ഈ ജനകീയ മുന്നേറ്റത്തെ, നവകേരള സദസ്സിലേക്കുള്ള ജനകീയ ഒഴുക്കിനെ പ്രതിരോധിക്കാനാവും ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ കൊണ്ട് എന്നാണ് അവരാഗ്രഹിക്കുന്നതെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കും എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇപ്പോൾ UDF മേൽക്കൈ നേടാൻ കോൺഗ്രസ് നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമായാണ് യഥാർത്ഥത്തിൽ ഇത്തരം കോപ്രായങ്ങളെന്ന് അവരെ പിന്തുണക്കുന്ന മാധ്യമങ്ങൾക്ക് പോലും വ്യക്തമാകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഇപ്പോൾ സംസ്ഥാനത്തിലുടനീളം കലാപമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം പരിപാടികൾ അവർ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസിൻ്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിതി അതൊരു വലിയ നിയമപ്രശ്നമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ആ ഒരു സന്ദർഭത്തിലാണ് അതുവഴി തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ വലിയ കലാപാഹ്വാനം നൽകിയിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസിൻ്റെ പോലീസ് ആക്രമിക്കുന്നതിനുള്ള, പോലീസിൻ്റെ നേരെ കടന്നാക്രമിക്കുന്നതിന് വേണ്ടിയുള്ള നേതൃത്വം ഈ യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് മുഖേന ജയിച്ചു വന്ന സംസ്ഥാന പ്രസിഡന്റിൻ്റെ ഉൾപ്പെടെയുള്ള നേതൃത്വത്തിലാണെന്നുള്ളത് വളരെ ഗൗരവമുള്ള പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതുവഴി ഞങ്ങൾ നിർവഹിച്ച ക്രിമിനൽ സംവിധാനത്തെ ജനങ്ങളിൽ നിന്നും മറച്ചുവെക്കാനാവുമോ എന്ന ശ്രമമാണ് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ ഉൾപ്പെടെ ഇപ്പോൾ ഈ കാണിക്കുന്നതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക മേഖലയിലെ ഉപരോധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ജനങ്ങളുടെ മുമ്പിൽ ഈ പ്രശ്നങ്ങളെല്ലാം അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായും മാധ്യമങ്ങളും അതുപോലെ തന്നെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിൽ നിർവഹിക്കേണ്ടുന്ന നിരവധിയായ സാമ്പത്തിക കാര്യങ്ങളിൽ അത് സാധിക്കുന്നില്ല എന്ന വിമർശനം ഉന്നയിക്കുമ്പോൾ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് കേരള ജനത കൃത്യമായിട്ട് ഉത്തരം പറയാൻ തുടങ്ങി. അത് കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് നൽകേണ്ടുന്ന 10,57,000 കോടി രൂപയെ കൃത്യമായിട്ട് ഒരു വർഷം തന്നെ തരാതിരിക്കുന്നു എന്നുള്ളതും,
കടം വാങ്ങാനുള്ള പരിധി വിവിധ പേര് പറഞ്ഞ് കേരളത്തിലെ ഗവൺമെൻറ്റിനോട് ശത്രുതാപരമായ നിലപാട് സ്വീകരിച്ച് ഒഴിവാക്കുന്നു എന്നുള്ളതുമാണെന്ന് കൃത്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ആശയ സംവേദനം ഈ നവകേരള സദസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളും മാധ്യമങ്ങൾ സൃഷ്ടിച്ച പുകമറയുമെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് വകഞ്ഞു മാറ്റിക്കൊണ്ട് ഇത്തരം നവ കേരള സദസ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഈ സ്വീകരണ പരിപാടി കാണിക്കുന്നത് ഇതിനെ ഗവൺമെൻറ് ചൂണ്ടിക്കാണിക്കുന്ന നിലയിൽ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു എന്ന് തന്നെയാണ്. ഇപ്പോൾ ദൃശ്യ മാധ്യമങ്ങൾ എത്ര തന്നെ ശ്രമിച്ചിട്ടും കോൺഗ്രസ് കാണിക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരും അതുപോലെ കെ എസ് യുക്കാരും കാണിക്കുന്ന ഈ അതിക്രമങ്ങൾ ജനങ്ങളും മാധ്യമങ്ങളുമെല്ലാം എല്ലാ മാധ്യമങ്ങൾക്കും അത് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ചില മാധ്യമങ്ങൾ ഇതിൻ്റെ ഒപ്പം ചേർത്ത് പറഞ്ഞത് ഇതൊരു വലിയ ഉയർത്തെഴുന്നേൽപ്പാണെന്നാണ്. പോലീസിന് നേരെയുള്ള കടന്നാക്രമം ഒരു വലിയ ഉയർത്തെഴുന്നേൽപ്പ് യൂത്ത് കോൺഗ്രസ്സിന് നൽകിയിരിക്കുന്നു എന്നാണ് ചില പത്രങ്ങൾ പറഞ്ഞത്. ആ പത്രം പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ ജനാധിപത്യ ബോധം എത്രത്തോളം അപക്വമാണെന്ന് മാത്രമേ ഞാനിപ്പോഴിതിൻ്റെ ഭാഗമായിട്ട് വിശദീകരിക്കാൻ ഉദ്ദേശിക്കും. പത്രത്തിൻ്റെ പേര് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇന്ന് പേര് പറയുന്നില്ല. ഏതായാലും അവരുടെ ഈ അപക്വമായ രീതി സത്യം പറഞ്ഞാൽ കേരളീയ സമൂഹത്തിൽ ആരും അംഗീകരിക്കുന്ന ഒന്നല്ല എന്നുള്ളതാണ് സത്യം. ഒരു പ്രധാനപ്പെട്ട കാര്യം ക്രമസമാധാനത്തിൻ്റെ പ്രശ്നമാണ്. ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്രമസമാധാന പരിപാലനം നടക്കുന്ന സംസ്ഥാനം ഏത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് കേരളമാണെന്നാണ്. ആ കേരളത്തിൽ ഇതുപോലെ കൃത്രിമമായ രീതിയിൽ തർക്കമാണ് പ്രശ്നമാണ് അടിയാണ് എന്ന് വരുത്താൻ പോലീസിനെ അതിക്രമിക്കുക, അവർക്കെതിരായിട്ട് കടന്നാക്രമം നടത്തുക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള അക്രമങ്ങൾ സംഘടിപ്പിക്കുക, അപ്പോൾ അവരുടെ ലക്ഷ്യം എന്താണെന്ന് വളരെ വ്യക്തമാണ്. കലാപമാണ്, സമരമൊന്നുമല്ല. കലാപം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ് അത്. കേരളത്തിൽ നല്ലതുപോലെ ജനങ്ങൾ തിരിച്ചറിയും, ഗവൺമെൻറ് അത് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യും. അപ്പോൾ കോൺഗ്രസ് ഈ അക്രമം വ്യാപകമാക്കി നടത്തിക്കൊണ്ട് തന്നെ ഈ ഒരു പരമ്പര, അതായത് അക്രമത്തിലൂടെയാണ് ഈ കേരളം മുന്നേറുന്നത് എന്ന കാര്യം, അങ്ങനെയുള്ളൊരു പ്രചരണം വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കോൺഗ്രസ് മാത്രമല്ല, ബി ജെ പിയും അതിൻ്റെ ഒപ്പം തന്നെ ചേർന്നിട്ടാണ്. കേരള സർക്കാരിനെ അട്ടിമറിക്കാൻ യു ഡി എഫും ബി ജെ പിയും നടത്തുന്ന പരിശ്രമങ്ങൾ കേരളം ഇതിനകം തന്നെ കണ്ടു കഴിഞ്ഞിട്ടുള്ളതാണ്. അവ വീണ്ടും ആവർത്തിക്കുന്നതിന് വേണ്ടി, അത് വെച്ച് പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവർ രണ്ട് വിഭാഗവും യു ഡി എഫും അതുപോലെ തന്നെ ബി ജെ പിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസും ബി ജെ പിയും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് എന്ന കാഴ്ചപ്പാട് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തന രീതികളാണ് കേരളത്തിൽ ഈ രണ്ട് വിഭാഗവും എടുത്തുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ചളിക്കുണ്ടിലേക്കാണ് ഇവർ നീങ്ങി വരുന്നത് എന്ന് പ്രത്യേക വിശദീകരണമില്ലാതെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. രാമക്ഷേത്രം ഞങ്ങളാണ് നിർമ്മിച്ചത് എന്ന അവകാശവാദം വരെ ഉന്നയിക്കാൻ സെക്യുലർ ഇന്ത്യയുടെ എതിർപ്പ് ഏറ്റുവാങ്ങി ഇപ്പോഴും അത് ആവർത്തിച്ച് പറയുന്നവരാണ് ബി ജെ പിയും കോൺഗ്രസും. ഞങ്ങളാണ് തുടക്കമെന്നാണ് പലരും പറഞ്ഞുകൊണ്ടിരുന്നത് കോൺഗ്രസിൻ്റെ. ബി ജെ പിക്കെതിരായ ഐക്യമുന്നണിക്ക് തയ്യാറായിരുന്നിട്ടും അഖിലേന്ത്യ അടിസ്ഥാനത്തിൽ അവയെ കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ടേക്ക് പോകാൻ കഴിയാതിരുന്ന കോൺഗ്രസിൻ്റെ ദുർബലത നാം ഇതിനകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എടുക്കേണ്ടുന്ന മതനിരപേക്ഷ ഉള്ളടക്കത്തെയും ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തെയും ഫലപ്രദമായിട്ട് മുമ്പോട്ടേക്ക് നയിക്കാൻ സാധിക്കാത്ത ഒരു ചിത്രമാണ് കേരളത്തിൽ പ്രത്യേകമായിട്ടും പൊതുവെ ഇന്ത്യയിലും കോൺഗ്രസിൻ്റെ സമീപനത്തിൻ്റെ ഭാഗമായിട്ട് കാണാൻ സാധിക്കുന്നത്.
ഗവർണർ എല്ലാ പരിധികളെയും ലംഘിക്കുന്നു എന്നുള്ളതാണ് സമീപ ദിവസങ്ങളിൽ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം. സർവകലാശാലയുടെ ചാൻസലർമാരായി ഉന്നത വിദ്യാഭ്യാസ വിശിഷ്ടരെ നിയമിക്കാനുള്ള ബില്ല് കേരള നിയമസഭ പാസാക്കി അനുമതിക്കായി ഇന്ത്യൻ പ്രസിഡന്റിന് നൽകിയിരിക്കുകയാണ്. ഞാനിത് പറയുമ്പോഴൊരു ചെറിയ സംശയം നിങ്ങൾക്കുണ്ടാവും, ഞങ്ങൾ നൽകിയതല്ല, സുപ്രീംകോടതിയുടെ ഇടപെടൽ വന്നപ്പോൾ ഗവർണർ തന്നെയാണ് പ്രസിഡന്റിൻ്റെ മുമ്പിലേക്ക് ഇത് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ സർവകലാശാല ഭേദഗതി നിയമം ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ പരിഗണനയിലിരിക്കെ കേരള ഗവർണർ മുൻപ് നിയമസഭ നൽകിയ അധികാരം വിനിയോഗിക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായാണ് സർവകലാശാല വൈസ് ചാൻസലറെ നിയമിക്കുന്നതിന് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതിനായി സർവകലാശാലയുടെ പ്രതിനിധികളെ നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ട് സർവകലാശാലക്ക് കത്ത് നൽകിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ നടപടി അങ്ങേയറ്റം പരിഹാസ്യവും അനാവശ്യമായ അധികാര ദുർവിനിയോഗവുമാണ്. കാരണം നിയമസഭ പാസാക്കിയ ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനക്കയച്ച അതേ ഗവർണർ തന്നെ പഴയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അധികാരം പ്രയോഗിക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനയെ വെല്ലുവിളിക്കുന്നതുമായ രാഷ്ട്രീയ സമീപനമാണ്. അപ്പോൾ ഗവർണറുടെ ഇത്തരം ഇടപെടലിനെ യഥാർത്ഥത്തിൽ കാണുമ്പോൾ രാഷ്ട്രപതിയെ അപഹസിക്കുന്നതിന് തുല്യമായ ഒരു സമീപനമാണ്. രണ്ടു വർഷത്തോളം ബില്ല് അംഗീകാരം നൽകാതെ കൈവശം വെച്ച് അവസാനം സുപ്രീംകോടതിയുടെ ഇടപെടൽ വന്നപ്പോഴാണ് ഇന്ത്യ യൂണിയൻ പ്രസിഡന്റിൻ്റെ കയ്യിലേക്ക് അത് മാറ്റി നൽകിയത്. യു ജി സി വൈസ് ചാൻസലറെ നിയമിക്കുന്നതിന് നിശ്ചയിച്ച യോഗ്യത തന്നെയാണ് താൽക്കാലികമായി വൈസ് ചാൻസലറായി നിശ്ചയിക്കുന്നതിനും വേണ്ടത് എന്നതിനാൽ സർവകലാശാലകളിൽ ഭരണസ്തംഭനമെന്ന ആക്ഷേപത്തിനും അടിസ്ഥാനമില്ല. ഒരേ തരത്തിൽ തന്നെയാണ് അതെല്ലാം ആ യോഗ്യത എല്ലാം ഉള്ളത്. ചാൻസലറായി വിദ്യാഭ്യാസ വിശേഷണം വരുന്നതിനുള്ള നിയമമാണ് കേരള അസംബ്ലി പാസാക്കിയിട്ടുള്ള സർവകലാശാല ബില്ല്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോഴും നിയമസഭ പാസാക്കിയ ഒരു ബില്ലിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ് CPM സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയാണ് തിരുവനന്തപുരത്ത്. അത് സ്വാഭാവികമായിട്ടും പ്രസിഡന്റിന്റെ മുമ്പിലേക്ക് അയച്ച് പഴയ അധികാരം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഗവർണർ ഇപ്പോഴും ശ്രമിക്കുന്നത്. ജസ്റ്റിസ് പുഞ്ചി കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലും സർവകലാശാല പൂർണ്ണമായ സ്വയംഭരണത്തിലും ഊന്നിയുള്ള നിയമനിർമ്മാണമാണ് കേരള നിയമസഭ നടത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ യു ജി സി വിഭാവനം ചെയ്യുന്നതും ഇതേ നിലപാടാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം സുധാകരൻ്റെ പ്രസ്താവനയെ കാണാൻ. വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്നതിന് ഗവർണർമാരെ CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുന്നതിന്റെ തത്സമയ സംപ്രേഷണമാണ് കണ്ടത്. ഇനി ഇന്നത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്.